വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് LPSA UPSA കാറ്ററ്റ് കാറ്റഗറി 1 കാറ്ററ്റ് കാറ്റഗറി 2 HSA പരീക്ഷകൾക്കെല്ലാം ഒരുപോലെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന എഡ്യൂക്കേഷണൽ ഫിലോസഫിയിലെ ജോൺ ലോക്ക് എന്ന് പറയുന്ന തത്വശാസ്ത്രത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ക്ലാസ്സാണ്. ജോൺ ലോക്ക് എന്ന് പറയുന്ന വ്യക്തി ജനിച്ച കാലഘട്ടം എന്ന് പറയുന്നത് 1632 മുതൽ 1704 വരെയാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടമായിട്ട് നമുക്ക് മാർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസിക്കൽ ലിബറലിസം എന്ന് പറയുന്നതിന്റെ പിതാവായി കണക്കാക്കുന്നതും ആര് തന്നെയാണ്? ജോൺ ലോക്ക് എന്ന് പറയുന്ന വ്യക്തിയെ തന്നെയാണ്. അപ്പോൾ ക്ലാസിക്കൽ ലിബറലിസത്തിന്റെ പിതാവായി കണക്കാക്കുന്നത് ആരാണ്? ജോൺ ലോക്ക് എന്ന് പറയുന്ന വ്യക്തിയെയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി അദ്ദേഹത്തിന് വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തോട്ടുണ്ട്. ആ തോട്ട് എങ്ങനെയാണ്? വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് നന്മ ആയിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കണം? നന്മ ആയിരിക്കണം എന്നുള്ളതാണ് ജോൺ ലോക്കിന്റെ അഭിപ്രായത്തിൽ പറയുവാനായിട്ട് ഉള്ളത്. ഇനി ജോൺ ലോക്കിന്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് വിദ്യാഭ്യാസത്തിന്റെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഒരു വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നതിന്റെ കർത്തവ്യം എന്താണെന്നുള്ളതാണ് അടുത്ത പോയിന്റ്. അതായത് ജോൺ ലോക്കിന്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസത്തിന്റെ കർത്തവ്യം എന്ന് പറയുകയാണെങ്കിൽ ഉത്തമ ശീലങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. എന്താണ് ഉത്തമ ശീലങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ കർത്തവ്യമായിട്ട് ജോൺ ലോക്ക് പറയുന്നത്. അപ്പൊ രണ്ട് പോയിന്റാണുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഉത്തമ ശീലങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ നന്മ ആയിരിക്കണം എന്നാണ് അദ്ദേഹത്തിന് പറയുവാനായിട്ടുള്ളത്. ഇനി ഈ ജോൺ ലോക്കിന് ഒരു സിദ്ധാന്തമുണ്ട്. ആ സിദ്ധാന്തം അറിയപ്പെടുന്നത് ടബുല റാസ തിയറി അല്ലെങ്കിൽ മൈൻഡ് ഈസ് എ ബ്ലാങ്ക് സ്ലൈറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ജോൺ ലോക്കിന്റെ സിദ്ധാന്തത്തിന്റെ പേരിപ്പം എന്താണ്? ടാബുല റാസ തിയറി എന്നുള്ളതാണ്. അതിന്റെ മീനിങ് എന്താണ്? മൈൻഡ് ഈസ് എ ബ്ലാങ്ക് സ്റ്റേറ്റ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കോട്ടുണ്ട്. കോട്ട് നമുക്ക് നോക്കാം. കോട്ട് ഇങ്ങനെയാണ് പറയുന്നത്, ജനിക്കുമ്പോൾ ശിശുവിന്റെ മനസ്സ് എന്ന് പറയുന്നത് വെള്ളക്കടലാസ് പോലെ സംശുദ്ധമാണെന്നും പഞ്ചേന്ദ്രിയങ്ങളാണ് അതിലെ ബിംബങ്ങൾ ആലേഖനം ചെയ്യുന്നതെന്നും അഭിപ്രായപ്പെട്ടത് ആരാണ്? ജോൺ ലേക്ക് ആണ്. അപ്പൊ ജോൺ ലേക്കിന്റെ അഭിപ്രായത്തില് അദ്ദേഹം പറയുന്ന പോയിന്റ് അപ്പൊ എന്താണ്? ജനിക്കുമ്പോൾ ശിശുവിന്റെ മനസ്സ് എന്ന് പറയുന്നത് വെള്ളക്കടലാസ് പോലെ സംശുദ്ധമാണെന്നും പഞ്ചേന്ദ്രിയങ്ങളാണ് അതിലെ ബിംബങ്ങൾ ആലേഖനം ചെയ്യുന്നതെന്നും അഭിപ്രായപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? ജോൺ ലേക്ക് ആണ്, ജോൺ ലോക്ക് ആണ് എന്നുള്ളതാണ് അതിന്റെ പോയിന്റ്. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് എംപീരിസിസം അല്ലെങ്കിൽ പ്രത്യക്ഷാരംഭവാദം എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പോ പ്രത്യക്ഷാരംഭവാദം അല്ലെങ്കിൽ എംപീരിസം എന്ന് പറയുന്നതിന്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? ജോൺ ലേക്ക് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് മനുഷ്യന് മൂന്ന് സ്വാഭാവിക അവകാശങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും ആ മനുഷ്യന് മൂന്ന് സ്വാഭാവികമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊന്ന് ജീവിതം, രണ്ട് സ്വാതന്ത്ര്യം, മൂന്ന് എന്താണ് സ്വത്ത് ആണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കാം. മനസ്സിലായില്ലേ? അപ്പൊ മൂന്ന് സ്വാഭാവികമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ജീവിതം, സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ സ്വത്ത് എന്നുള്ള ഒരു കണ്ടീഷനാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ബുക്സ് ഉണ്ട്. ആ ബുക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം.
ഒന്നാമത്തെ ബുക്ക് 1693 എഴുതിയിട്ടുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ചിന്തകൾ എന്നുള്ളതാണ്. കൂടാതെ ഇദ്ദേഹം കുറെ കത്തുകൾ എഴുതിയിട്ടുണ്ട്. ആ കത്തുകൾ നമ്മൾ 1689 മുതൽ 92 വരെ എഴുതിയിട്ടുള്ള കത്തുകളാണ്. സഹിഷ്ണുതയെ കുറിച്ചുള്ള കത്തുകൾ. മൂന്നാമത്തത് മനുഷ്യധാരണയെ കുറിച്ചുള്ള ഒരു ഉപന്യാസം. നാല് ഗവൺമെന്റിന്റെ രണ്ട് ഉടമ്പടികൾ. അഞ്ച് ഓൺ ലിബർട്ടി. ആറ് ദ എർത്ത് ദ എംപിറിസിസ്റ്റ് എന്ന് പറയുന്നത്. ഏഴ് പൊളിറ്റിക്കൽ റൈറ്റിംഗ്സ്. എട്ട് സോഷ്യൽ കോൺട്രാക്ട്സ്. ഒമ്പത് ഓൺ പൊളിറ്റിക്സ് ആൻഡ് എഡ്യൂക്കേഷൻ. പത്ത് ദ ലീവിയാതൻ. പതിനൊന്ന് സിലക്ഷൻസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 11 പുസ്തകങ്ങളാണ് ജോൺ ലേ ലോക്ക് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജോൺ ലോക്കിനെ കുറിച്ചിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ. എല്ലാ പോയിന്റുകളും വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിദ്യാഭ്യാസ തത്വ ചിന്തകനെ കുറിച്ചിട്ട് സംസാരിക്കാം. ഓക്കെ, സോ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.